പക്ഷേ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണെന്നും അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി എടുത്തുവെന്ന വാർത്ത തെറ്റാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. PK ശശിയെ സംഘടനാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നും KDDC ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. BJP എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് ഈ ഭരണഘടന വേണ്ടെന്നാണ്. അന്നും പറഞ്ഞത്, ഇന്നും പറഞ്ഞത്, നാളെയും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചാതുർ വർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ഭരണഘടന വേണം. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം. അല്ലാതെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ട ഈ ഭരണഘടനയെ RSS അന്നും അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് നില. ഏത് അല്ല കോ BJPക്കാരെല്ലാം പറയുന്നല്ലേ. പിന്നെ ഏതെങ്കിലും ഗോപാലകൃഷ്ണൻ പറയേണ്ട കാര്യം പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യം ആ അതുകൊണ്ട് കുഴപ്പമില്ല. അത് കേസിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യട്ടെ. അതേപോലെ ഇപ്പൊ തുടരും. ഇപ്പൊ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, അയാൾ ഇപ്പൊ ജില്ലാ കമ്മിറ്റി അംഗമാണ്. പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ തുടരും പ്രത്യേകം ഇവർ പറയണ്ടേ. ഭൂതകാലം വർത്തകാലം പ്രത്യേകം പിന്നെ ഭാവി കാലം പ്രത്യേകിച്ച് KDDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളുണ്ട്. അറിയാൻ വേണ്ടി അറിയില്ല അറിയില്ല. പാർട്ടി ആവശ്യപ്പെട്ടോ രാജിവെക്കാൻ? ഇല്ല രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല ഓ അല്ല, പാർട്ടിക്കകത്ത് നിരന്തരമായ സ്വീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ദിവസത്തേക്കോ രണ്ടു ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നുമല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. അതിൽ ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലും പങ്കെടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ കാര്യം. ഏത് പരാതി ഉണ്ടായാലും പരാതിൻ്റെ മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അല്ല ഞാൻ ഇപ്പം പറഞ്ഞ മനസ്സിലായി, മലയാളത്തിലല്ലേ പറഞ്ഞത്, അതിനാ ഞാൻ പറഞ്ഞത്. ഇപ്പോ ശശീന്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. സാധ്യതയുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. ഏമാ കമ്മിറ്റിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. അത് കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരുന്നതാണ് നല്ലത്. ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതിൽ കൂടി ആർക്കാ ഭയപ്പെടേണ്ട കാര്യമുള്ളത്? അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ്. അത് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് ഇന്നാണല്ലോ അതിൻ്റെ അവസാനത്തെ തീയതി വരുന്നത്. അത് പ്രസിദ്ധീകരിക്കുന്നതിൽ വേറെ പ്രശ്നമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊന്നും നടപടിയൊന്നും ഇവിടെ പറയേണ്ട കാര്യമല്ല. നടപടി സംബന്ധിച്ചെല്ലാം ഉള്ള കാര്യം പാർട്ടി തീരുമാനിച്ച് വരേണ്ടതാണ്. അതൊക്കെ അത് ഉൾപ്പെടെ എല്ലാം അത് കുഴപ്പമില്ല. അത് എല്ലാ സന്ദർഭത്തിലും ഇങ്ങനെയുള്ള ചില സമരങ്ങളും പെട്രോളങ്ങളൊക്കെ ഞാൻ മാധ്യമങ്ങളോട് പറയാനൊന്നും ഇപ്പം തീരുമാനിച്ചില്ല. പറയേണ്ട സന്ദർഭം വരുമ്പോൾ പറയാം. ന്യൂസ് ഡെസ്ക്, മഗ്നവിഷൻ.